എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രിസൈസ് ഓൺലൈൻ പി എസ് സി കോച്ചിംഗ് ചാനലിലേക്ക് സ്വാഗതം. കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. കേരളത്തിൽ നിലവിലുള്ള കോർപ്പറേഷനുകളുടെ എണ്ണം 6. അവസാനമായി രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂർ. ശ്രേഷ്ഠ ഭാഷാദിനം എന്ന് നവംബർ 1. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013 മെയ് 23. കേരളത്തിന്റെ ക്ലാസിക്കൽ കലാരൂപം മോഹിനിയാട്ടം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ നൃത്തരൂപം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ നൃത്തരൂപം, കൂടിയാട്ടം. 2001 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യത്തെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ നൃത്തരൂപം കൂടിയാട്ടം 2001. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം, എറണാകുളം. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതി സുബോധം. കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം രാജവംശം അറക്കൽ. കേരളത്തിലെ ഒരേ ഒരു ക്രിസ്തീയ രാജവംശം ബില്ലുവാർവട്ടം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം നളന്ദ, തിരുവനന്തപുരം. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. കേരള സാക്ഷരതയുടെ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ ആദ്യ ജൈവ ജില്ല കാസർഗോഡ്. കേരളത്തിന്റെ മാഞ്ചസ്റ്റർ കണ്ണൂർ. തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ ബാലരാമപുരം. നെയ്ത്ത് പട്ടണം ബാലരാമപുരം. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂരഹിതരില്ലാത്ത ജില്ല കണ്ണൂർ. കേരളത്തിലെ ആദ്യ പാൻ മസാല രഹിത ജില്ല വയനാട്. കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത താലൂക്ക് സുൽത്താൻ ബത്തേരി. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കലക്ട്രേറ്റ് അല്ലെങ്കിൽ കറൻസി രഹിത കലക്ട്രേറ്റ് പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യ വിശപ്പുരഹിത നഗരം കോഴിക്കോട്. ഓപ്പറേഷൻ സുലൈമാനി കോഴിക്കോട്. ഓപ്പറേഷൻ സുലൈമാനി രണ്ടാമതായി നടത്തിയ ജില്ല മലപ്പുറം. ഇംപ്ലിമെന്റ് ചെയ്ത ജില്ല മലപ്പുറം. കേരള ഗ്രാമീണ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം. കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് നിലമ്പൂർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട്. കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം ചൂലന്നൂർ. കേരള പോലീസ് അക്കാദമി രാമവർമ്മപുരം തൃശൂർ.
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ചാലക്കുടിപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ചാലക്കുടിപ്പുഴ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. കേരള ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചി. കേരള ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചി. കേരളത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. കേരളത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം. ഇന്ത്യയിലെ ആദ്യ ചുവർ ചിത്രനഗരി കോട്ടയം. ഇന്ത്യയിലെ ആദ്യ ചുവർ ചിത്രനഗരി കോട്ടയം. കേരളത്തിലെ പ്രഥമ നഗരം തിരുവനന്തപുരം. കേരളത്തിലെ പ്രഥമ നഗരം തിരുവനന്തപുരം. കേരളത്തിലെ ശില്പനഗരം കോഴിക്കോട്. കേരളത്തിലെ ശില്പനഗരം കോഴിക്കോട്. കേരള ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ആലപ്പുഴ. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. ഇന്ത്യയിൽ ആദ്യമായി നെഗറ്റീവ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ആദ്യ ജില്ല പത്തനംതിട്ട. ഇന്ത്യയിൽ ആദ്യത്തെ നെഗറ്റീവ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ആദ്യ ജില്ല പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം അഴീക്കൽ. ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം അഴീക്കൽ. കേരളത്തെ തെക്കേ അറ്റത്തെ ചുരം ആര്യങ്കാവ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ചുരം ആര്യങ്കാവ്. കടൽ തീരം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. കടൽ തീരം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. കണ്ണൂരിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാട്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാട്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം തെന്മല കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം തെന്മല കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഐടി പാർക്ക് സ്ഥാപിതമായ ജില്ല തിരുവനന്തപുരം. ടെക്നോ പാർക്ക് സ്ഥാപിതമായ വർഷം 1990. ഇന്ത്യയിലെ ആദ്യത്തെ ഐടി പാർക്ക് ടെക്നോ പാർക്ക് തിരുവനന്തപുരം സ്ഥാപിതമായ വർഷം 1990. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം കായംകുളം. കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം കായംകുളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയം. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി എറണാകുളം. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂർ. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏഴിമല നാവിക അക്കാദമി കണ്ണൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏഴിമല നാവിക അക്കാദമി കണ്ണൂർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കാസർഗോഡ്. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി കാട്ടാക്കട തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി കാട്ടാക്കട തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി കൊട്ടാരക്കര.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ആലപ്പുഴ. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. കേരളത്തിലെ മഴ നിഴൽ പ്രദേശം ചിന്നാർ. കേരളത്തിലെ മഴ നിഴൽ പ്രദേശം ചിന്നാർ. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസിന്റെ ആസ്ഥാനം തൃശൂർ. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസിന്റെ ആസ്ഥാനം തൃശൂർ. കെ എസ് എഫ് ഇ തൃശൂർ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. KFC തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം പണിയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം പണിയർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം പയ്യന്നൂർ. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളം. കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം അല്ലെങ്കിൽ ജില്ല കാസർഗോഡ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി കൂടുതലുള്ള